ഇത് BM ബിർള സയൻസ് ആൻഡ് ടെക്നോളജി സാനിറ്റോറിയം ആണ്. ഗുണ്ടി നാഷണൽ പാർക്ക് സന്ദർശിച്ചതിന് ശേഷം അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. 30 രൂപയാണ് പ്രവേശന ഫീസ്. അതോടൊപ്പം ഒരു 3D ഷോ ഉണ്ട്, അതിന് 50 രൂപ എക്സ്ട്രാ കൊടുക്കണം. ഞാൻ വന്ന സമയത്ത് അല്പം നേരം വൈകിയിരുന്നു. ലാസ്റ്റ് ഷോ 4:30 ആരംഭിക്കുക. അതിനുള്ള ടിക്കറ്റുകളെല്ലാം വിറ്റുപോയിരുന്നു. ജസ്റ്റ് ഈ പാർക്ക് സന്ദർശിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്കുള്ള ഒരു പോം വഴി. ഇത് പഴയകാല റെയിൽ എഞ്ചിനാണ്. അതോടൊപ്പം റോക്കറ്റിൻ്റെ ഒരു മാതൃക ഇവിടെ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഒരു യുദ്ധവിമാനത്തിൻ്റെ ഒരു മാതൃകയും കാണാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ ഈ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഈ ഹാളിലേക്ക് കടന്നിരിക്കുകയാണ്. പഴയകാല ക്യാമറകളും ടെലിവിഷനുകളും ഇവിടെ കാണാൻ സാധിച്ചു. എത്രമാത്രം നമ്മൾ മാറിയിരിക്കുന്നു. ആധുനിക യുഗത്തിൽ ഈ തരം പിക്ചർ ട്യൂബ് അടങ്ങിയ ടെലിവിഷനുകളെല്ലാം അപ്രത്യക്ഷമായിരിക്കുകയാണ്. പുതിയ LEDയും LCDയും തുടങ്ങി ടെലിവിഷനുകൾ ഇപ്പോൾ നമ്മുടെ വീടുകളിൽ സുപജ്ജിതമായി കഴിഞ്ഞു. പഴയകാല ടെലിവിഷനുകളും അതുപോലെ ക്യാമറ എത്ര വലുപ്പമാണ് ഓരോ ക്യാമറയ്ക്കും. എന്നാൽ ഇന്നത്തെ കാലത്ത് ക്യാമറ എത്ര ചെറിയ രൂപത്തിലാണ്. കാലം പുരോഗമിക്കുന്നതിനോടൊപ്പം തന്നെ ടെക്നോളജിയും വളരുകയാണ്. വലിയ രൂപത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം ചെറിയ മൈന്യൂട്ടായിട്ടുള്ള രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഇത് സയൻസ് ആൻഡ് ടെക്നോളജി അടങ്ങിയിട്ടുള്ള പാർക്കാണ്. അതിനാൽ ശാസ്ത്രപരമായ അഭിരുചി ഉള്ളവർക്കാണ് ഇവിടെ കാണുമ്പോൾ അത് വാല്യുബിളായിട്ട് തോന്നുക. അല്ലാത്തവർക്ക് വെറും ഒരു കാഴ്ച വസ്തുക്കൾ മാത്രമാണ് ഇവിടെയുള്ള ഓരോ ഉപകരണങ്ങളും. പലതരം റിയാക്ടറുകൾ അതുപോലെ തന്നെ റോക്കറ്റിലും മറ്റും ഉപയോഗിക്കുന്ന അനേകം ഉപകരണങ്ങൾ, അവയുടെ മാതൃകകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ 3D ഷോ തന്നെയാണ്. പക്ഷെ എനിക്കതിന് ടിക്കറ്റ് ലഭിച്ചില്ല. ഞാൻ വരാൻ വൈകിയിരുന്നു. പലതരം ശാസ്ത്രീയമായ ഉപകരണങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ ആണവ നിലയങ്ങളിലെ പല ഉപകരണങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ശാസ്ത്രപരമായ അഭിരുചിയുള്ളവർക്ക് ഈ സാനിറ്റോറിയം വളരെ ഉപകാരപ്രദമാണ്. പലതരം യുദ്ധ ഉപകരണങ്ങൾ ഇവിടെ കാണാം. ടാങ്കുകൾ, സബ്മറൈൻ ഷിപ്പുകൾ, യുദ്ധ സാമഗ്രികൾ വഹിക്കുന്ന ട്രക്കുകൾ എന്നിവയുടെ എല്ലാം മിനിയേച്ചർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നടന്നു കാണാൻ വളരെയധികം സ്ഥലങ്ങളുണ്ട്. വിസ്തരിച്ച് കാണണമെങ്കിൽ അര ദിവസം നമുക്കിവിടെ വേണ്ടി വരും. ഇതെല്ലാം വായിച്ച് പഠിച്ച് മനസ്സിലാക്കി പോകുമ്പോൾ സമയം ധാരാളം നമുക്ക് നഷ്ടപ്പെടും. അതിനാൽ ഞാൻ ഇതൊന്ന് ഓടിച്ച് കണ്ടുപോവുകയാണ്. പലതരം യുദ്ധ ഉപകരണങ്ങളാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ റോക്കറ്റിൻ്റെ ഒരു മിനിയേച്ചർ കാണാൻ സാധിച്ചു. ചെന്നൈയിൽ വരുമ്പോൾ ഇത്തരം സാനിറ്റേറിയം
സന്ദർശിക്കേണ്ട അത്യാവശ്യം തന്നെയാണ്. ഇത് നമ്മുടെ ഗിൻഡി നാഷണൽ പാർക്കിനോട് എതിർവശത്തായിട്ടുള്ള റൂട്ടിലാണ് ഈ എക്സിബിഷൻ നടക്കുന്നത്. നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. പലതരം യുദ്ധോപകരണങ്ങൾ വഹിക്കുന്ന ട്രക്കുകൾ, ടാങ്കുകൾ എന്നിവയുടെ മിനിയേച്ചറാണ് ഇവിടെ കാണുന്നത്. ഇത് വിസ്തരിച്ച് കാണുവാനുള്ള സമയം എനിക്കില്ലാത്തതിനാൽ ഞാൻ വളരെ വേഗത്തിൽ ഈ കാഴ്ചകൾ കണ്ടു പോവുകയാണ്. ശാസ്ത്രപരമായ ഒരു എക്സിബിഷൻ സ്റ്റാളായതിനാൽ തിരക്ക് വളരെ കുറവാണ്. എന്നാൽ 3D ഷോ കാണാൻ ധാരാളം ആൾക്കാർ വന്നിട്ടുമുണ്ട്. ശാസ്ത്രീയമായി അഭിരുചിയുള്ളവർക്കാണ് ഈ എക്സിബിഷൻ കണ്ടാൽ ദഹിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് ഇതെല്ലാം വെറും ചിത്രങ്ങൾ മാത്രമായി മാറും. നമുക്ക് കണ്ടാൽ അറിയാം, വളരെ കുറച്ച് പേരാണ് ഈ സ്റ്റാൾ സന്ദർശിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ശാസ്ത്ര ലോകത്തിന് ഇന്ത്യ നൽകിയിട്ടുള്ള അനേകം നേട്ടങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ഷോയും ഇവിടെ കാണാൻ സാധിച്ചു. അങ്ങനെ BM ബിർള സാനിറ്റോറിയം കണ്ട് മടങ്ങുകയാണ്. സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ ഹോട്ടലിലേക്ക് മടങ്ങണം. അല്പം വഴി അകലെയാണ് ഹോട്ടൽ, അതിനാൽ വേഗം തന്നെ ഞാൻ അവിടേക്ക് മടങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.